ഹലോ ഫ്രണ്ട്സ്, NKL EDITS പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, പ്രിവ്യൂ കണ്ടതുപോലെ ഒരു സി സി എങ്ങനെ അലൈറ്റ് മോഡലിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സി സി നിങ്ങളുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് 4:5 എന്ന റേഷ്യോയിൽ ഇതാ ഇതുപോലെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്രെയിം റേറ്റിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു റെക്ടാങ്കിൾ ആഡ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഒത്തേഴ്സിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്, അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റ് വന്ന് 1-5% സെറ്റ് ചെയ്യുക, ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഷാഡോയിൽ വന്നിട്ട് 70% സെറ്റ് ചെയ്യുക. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വരിക, വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റിൽ പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ എക്സ്പ്ലോഷർ വന്ന് 0.08 സെറ്റ് ചെയ്യുക, ഗാമ വന്ന് നമ്മളൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കാം, ഒരു 0.810, ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്ക് വരിക, വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, അതിനുശേഷം കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഗ്രേഡിയൻ്റ് ഓവർലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രേഡിയൻ്റ് ഓവർലെയിൽ വന്ന് കളർ 1 വന്ന് വൈറ്റും കളർ 2 വന്ന് ബ്ലാക്കും സെറ്റ് ചെയ്യുക, ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്നിട്ട് ഈ ഒരു നോർമൽ ബ്ലെൻഡിങ് മോഡിൽ നോർമൽ നിലത് മൾട്ടിപ്ലൈ ആക്കി കൊടുക്കാം. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്ക് വരിക, വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, ബ്ലറ് പോയിട്ട് ഗ്ലൂഷൻ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂഷൻ ബ്ലറിൻ്റെ വാല്യൂ നമ്മൾ 0.005 സെറ്റ് ചെയ്യുക, 0.005 ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്ക് വരിക, ശേഷം ബാക്ക് വന്നതിന് ശേഷം ഫുള്ളായിട്ട് ബാക്ക് വരിക. അതിനുശേഷം ഇവിടെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോവുക, അതിനുശേഷം കോൺട്രാസ്റ്റിൽ നമ്മളിവിടെ സോഫ്റ്റ് ലൈറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ വാല്യൂ വന്ന് 63% സെറ്റ് ചെയ്യുക, ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ റെക്റ്റാങ്കിളിലെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം. ഇനി താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഒതേഴ്സ് പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, ഇവിടെ കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ബ്രൈറ്റ്നെസ് വന്ന് നമ്മൾ +1%, കോൺട്രാസ്റ്റ് വന്ന് നമ്മൾ +5% സെറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്ക് വരിക, വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ സാച്ചുറേഷൻ വന്ന് നമ്മൾ -60° സെറ്റ് ചെയ്യുക, -60°, 60% സെറ്റ് ചെയ്യുക. അതിനുശേഷം വൈബ്രൻസിൽ മാറ്റമൊന്നും വരുത്തണ്ട, ബാക്ക് വരിക, വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു ഒതേഴ്സിൽ ഒതേഴ്സിലല്ല, നമ്മളിവിടെ സെർച്ച് ബാറിൽ പോയിട്ട് ഇവിടെ ആയിട്ട് വന്നിട്ട് നമുക്ക് ആർ ജി ബി സ്പ്ലിറ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വാല്യൂ നമുക്ക് മാറ്റം വരുത്തേണ്ടത്, അതിൽ സ്ട്രെങ്ത്തിൽ വന്ന് നമ്മൾ 0.04 സെറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ വീഡിയോക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നിങ്ങൾ സ്യൂട്ടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ബാക്ക് വരിക, ഫുള്ളായിട്ട് ബാക്ക് വരിക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റെക്റ്റാങ്കിളിലെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തെ റെക്റ്റാങ്കിളാണ്, ഫൈനൽ റെക്റ്റാങ്കിൾ. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അതിനുശേഷം ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക, ഒതേഴ്സിൽ പോവുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഒതേഴ്സ് പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
അതിനുശേഷം വീണ്ടും ആഡ് എഫക്റ്റിൽ പോവുക. അതിനുശേഷം കളർ ഹൈലൈറ്റ് പോയിട്ട് ഗ്രേഡിയൻ്റ് ഓവറിലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ കളർ വണ് വന്ന് നമ്മൾ വൈറ്റും കളർ ടു വന്ന് ബ്ലാക്കും സെറ്റ് ചെയ്യുക. അതിനുശേഷം അതിൽ ആംഗിൾ മാറ്റമൊന്നും വരുത്തേണ്ട, ഓഫ്സെറ്റിൽ മാറ്റമൊന്നും വരുത്തേണ്ട. ഈ സ്കെയിൽ വന്ന് നമ്മൾ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. 1.76 സെറ്റ് ചെയ്യുക. 1.76 ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആൽഫയിൽ വന്നിട്ട് നമ്മളൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക, ഒരു 63.2%. ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു മൂന്ന് ഓപ്ഷനിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബ്ലെൻഡിങ് മോഡിൽ മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. വീണ്ടും ആഡ് എഫക്റ്റിൽ പോവുക. അതിനുശേഷം കളർ ഹൈലൈറ്റ് പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ സാച്ചുറേഷൻ വന്ന് -40 സെറ്റ് ചെയ്യുക. -40 ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വൈബ്രൻസിൽ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എക്സ്പ്ലോഷർ വന്ന് നമ്മൾ 0.50 ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഗാമയിലും ഓഫ്സെറ്റിലും ഒന്നും മാറ്റം വരുത്തേണ്ട. നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഈ ഒരു ഹ്യൂ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഹ്യൂ ഷിഫ്റ്റിൽ വന്നിട്ട് അതിൻ്റെ ഒരു 5% സെറ്റ് ചെയ്ത് കൊടുക്കുക. 5% സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക. വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. അതിനുശേഷം നമ്മൾ ഒരു ഫ്ലിക്കർ എഫക്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി പോയിട്ട് ഈ ഒരു ഫ്ലിക്കർ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലിക്കറിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി വന്ന് ഫുള്ളായിട്ട് മൈനസ് ചെയ്ത് കൊടുക്കുക, ഒരു 10 Hz ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സ്ട്രെങ്ത്തിൽ വന്നിട്ട് നമ്മൾ 0.20 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സീഡിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ നമ്മളൊരു 6 സെറ്റ് ചെയ്യുക. 6 ഓക്കെ, അത് സെറ്റ് ചെയ്തു. ബാക്ക് വരിക, ഫുള്ളായിട്ട് ബാക്ക് വരിക. അപ്പോൾ ഫൈനലി നമ്മൾ CC സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രാഗ് ചെയ്ത് എൻഡ് വരെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഓഡിയോ ഒന്ന് കോള് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ ഓ ലേഖ ലേറ്റ് മോഷൻ വന്ന് ലേഖ വന്നിട്ട് കണ്ടില്ലേ. ഇതാണ് നമ്മളെ CC ഇട്ടത്. ഇത് CC ഇല്ലാത്തത് കണ്ടില്ലേ, വ്യത്യാസം കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വെക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.